ദേശീയപാതയിലെ അശാസ്ത്രീയ നവീകരണ പ്രവൃത്തി കാരണം പുതുപ്പാടി പെരുമ്പള്ളിയിൽ യാത്രക്കാർക്കും നാട്ടുകാർക്കും ദുരിതം. റോഡിലെ കുഴിയിൽ ചാടിയ ആംബുലൻസിൽ നിന്ന് രോഗി താഴെ വീണത് പ്രതിഷേധത്തിന് കാരണമായി. പൊടിശല്യം ഉൾപ്പെടെ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് UDF പ്രവർത്തകർ പ്രവൃത്തി നടത്തുന്ന കമ്പനിയുടെ വാഹനം തടഞ്ഞു. കോഴിക്കോട് ബംഗളൂരു ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തി കാരണം താമരശ്ശേരി മുതൽ പുതുപ്പാറി മലപ്പുറം വരെ 1.5 മാസത്തോളമായി യാത്ര ദുരിതമാണ്. പെരുമ്പള്ളിയിലും പുല്ലാഞ്ഞിമേടിലും റോഡിലെ കയറ്റം കുറയ്ക്കുന്നതിനായി മണ്ണെടുത്ത് നീക്കുന്നതാണ് ദുരിതത്തിന് കാരണം. ആവശ്യമായ ക്രമീകരണങ്ങളില്ലാതെയാണ് പ്രവൃത്തി പുരോഗമിക്കുന്നത്. ഇതിനാൽ തന്നെ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങുന്നതും കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്ക് രൂപപ്പെടുന്നതും പതിവ് കാഴ്ചയാണ്. ഇതിനിടെ വെള്ളിയാഴ്ച വയനാട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന രോഗി ആംബുലൻസിൽ നിന്ന് താഴേക്ക് വീണു. ഇതോടെ UDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രവൃത്തി നടത്തുന്ന നാഥ് കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ വാഹനം UDF പ്രവർത്തകർ തടഞ്ഞു. മാസങ്ങളായി ഇവിടെ ഗതാഗതക്കുരുക്ക്, അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ കിടങ്ങുകളാണ് ഈ റോഡിൻ്റെ നടുവിലുള്ളത്. ഇന്ന് വയനാട് ജില്ലയിൽ നിന്ന് കടന്നു വരുന്ന ഒരു ആംബുലൻസിലെ രോഗി ആംബുലൻസിൽ നിന്ന് താഴെ വീഴുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഇന്ന് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരവുമായിട്ട് കടന്നു വന്നത്. ഇവിടെ ഈ നാഥ് എന്ന് പറയുന്ന കൺസഷൻ കമ്പനിക്ക് ഒരു നാഥനില്ലാത്ത സാഹചര്യമാണ്. അതോടൊപ്പം PWDയുടെ ഉത്തരവാദിത്തപ്പെട്ട എഞ്ചിനീയർമാർ അവർ കൂടി ഈ നാഥിന് വേണ്ടി ഓശാന പാടുന്ന ഒരു സാഹചര്യമാണ് ഇന്നിവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊടിശല്യം, അതിരൂക്ഷമായിട്ടുള്ള പൊടിശല്യം, ഈ കുട്ടികൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ കുട്ടികളടക്കമുള്ളവർ വലിയ വലിയ അലർജി രോഗങ്ങളിലൊക്കെ അടിമപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. കമ്പനി അധികൃതർ സ്ഥലത്തെത്തിയതോടെ വാക്കേറ്റം രൂക്ഷമായി. തുടർന്ന് താമരശ്ശേരി പോലീസും സ്ഥലത്തെത്തി. പോലീസിനു നേരെയും കമ്പനിയുടെ തൊഴിലാളികൾ തട്ടിക്കയറി. പ്രദേശത്തെ പൊടിശല്യം കാരണം വീടിനുള്ളിൽ പോലും കഴിയാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ പൊടിവെള്ളങ്ങളൊക്കെ ആയിട്ടിപ്പോൾ ഇവിടെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ കാരണം ഒരു ഭക്ഷണം പാചകം ചെയ്യാനോ കിടക്കാനോ ഒക്കെ ബുദ്ധിമുട്ട്. പിന്നെ ആസ്മേൻ്റെ താരാറൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഈ പൊടിവെള്ളങ്ങളൊക്കെ പെട്ടെന്ന് ഒന്ന് അടക്കം ചെയ്യുക, അത് വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം റോഡൊക്കെ നനച്ച് പൊടിവെള്ളങ്ങളൊക്കെ ഒന്ന് മാറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ വർക്കിനൊപ്പം പോകുമ്പോൾ തടയാനൊന്നും കഴിയില്ലല്ലോ. ആ പൊടിവെള്ളം കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. പൊടിയായിട്ട് അകത്തേക്കൊന്നും കടക്കാൻ പറ്റൂലല്ലോ. ഇപ്പോൾ ഇത്ര ഇതാണല്ലോ. പുറത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. മാസ്ക് ഇല്ലാതെ നടക്കലില്ല ഇപ്പോൾ. തൊഴിലാളികളോ ഉപകരണങ്ങളോ ഇല്ലാതെയാണ് പ്രവൃത്തി നടത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പ്രവൃത്തി പൂർത്തീകരിച്ച് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ദുരിതമകറ്റാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ആവശ്യമുയരുന്നത്. ടൈംവിഷൻ ന്യൂസ്, താമരശ്ശേരി.